ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് 19 ഇഞ്ചിൻ്റെ ഒരു പാനസോണിക്കിൻ്റെ LCD TV ആണ്. കുറേ അധികം 10 വർഷത്തിൽ കൂടുതലായിട്ടുള്ള ഒരു TV ആണ്. നമുക്ക് അങ്ങനെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപോകാം. ഇവിടെ സ്റ്റാൻഡ് ബൈ ലെയർ ലീസാണ്, അത് ഓറഞ്ച് കളറായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. മദർ ബോർഡ് ആണ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്. പിന്നെ അതിൻ്റെ പോളറൈസർ ഫിലിം കൂടെ ചെറുതായിട്ട് ഇളകി വന്നിട്ടുണ്ട്. അത്ര നാൾ വർക്ക് ചെയ്തുകൊണ്ടാണ് LCD TV ഇത്തരത്തിൽ വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മദർ ബോർഡ് മാറി ഇപ്പോൾ കിട്ടുന്ന യൂണിവേഴ്സൽ ടൈപ്പ് ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തിനാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെച്ചിരിക്കും, ഇതിൻ്റെ മദർ ബോർഡൊന്നും പ്രൊഡക്ഷൻ ഇല്ല, കാരണം പഴയ മോഡലാണ്, ഇതൊന്നും കിട്ടാനുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ പഴയ യൂസർ പോലെ TV കളിൽ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളതിന് നിൽക്കാതെ പുതുതായിട്ടുള്ള ബോർഡിന് യൂണിവേഴ്സൽ ടൈപ്പ് മദർ ബോർഡാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് സ്മാർട്ട് യൂണിവേഴ്സൽ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യം താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുക്കാം. അതുപോലെ കോംബോ ബോർഡ്, അതായത് പവർ സപ്ലൈയും അതുപോലെ മദർ ബോർഡും ഒരുമിച്ച് വരുന്ന കോംബോ ടൈപ്പ് ബോർഡുകൾ മാറുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും അതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ ഇത് പാനസോണിക്കിൻ്റെ അവർ, അതായത് കസ്റ്റമർ കെയർ വിളിച്ചിട്ട് അവർ ടെക്നീഷ്യൻ വന്ന് നോക്കിയിട്ട് ബോർഡൊന്നും പ്രൊഡക്ഷൻ ഇല്ല, കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ അങ്ങനെ ഒഴിവാക്കിയൊരു TV ആണ്. അവരത് ഒഴിവാക്കിയ TV ആണ്. അപ്പോൾ കുറേ സർവീസ് സെൻറ്റർ ചോദിച്ചപ്പോൾ അവരാരും ഇപ്പോൾ ഇതിന് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവസാനം നമ്മളടുത്തേക്ക് വന്നു. ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കാരണം കുറച്ച് അറ്റാച്ച്മെൻറ്റുള്ള TV ആണ്, കുറച്ച് നാളെങ്ങനെയും വർക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ച് നമ്മളടുത്ത് വന്നു. നമ്മളിവിടെ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പോളറൈസർ ഫിലിം ചെറുതായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറേ വൈറ്റ് ഷെയ്ഡുകളൊക്കെ ഉണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പ്രൈമറി ആയിട്ടുള്ള ആവശ്യം ഇത് ഓണാക്കി വർക്ക് ചെയ്യിക്കാന്നുള്ളതാണ്. അപ്പോൾ അത് ഓക്കെ മതി എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മദർ ബോർഡ് മാറ്റി ആ ഒരു പ്രശ്നമാണ് നമ്മൾ പരിഹരിക്കുന്നുള്ളൂ. ഈ പോളറൈസർ ഫിലിം മാറുന്നില്ല, അത് വേണ്ട തൽക്കാലം വർക്ക് ചെയ്യിച്ചാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ആ മദർ ബോർഡ് മാറി പുതിയ യൂണിവേഴ്സൽ ബോർഡ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. സാധാരണ LED TV അഴിക്കാറ് ബാക്കിലെ സ്ക്രൂ ചെയ്തിട്ട് ബാക്കിലെ ആ ഒരു കവറാണ് ആദ്യം റിമൂവ് ചെയ്യുക. പക്ഷേ ഇവിടെ സ്ക്രൂ അഴിച്ച സമയത്ത് നമ്മൾ ഫ്രണ്ടിലെ ആ ഒരു ഫ്രെയിം റിമൂവ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ഊരിയിട്ടാണ് ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡും മദർ ബോർഡൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിലെ ബോഡിയിലാണ് ഇതിൻ്റെ എല്ലാ, അതായത് പവർ സപ്ലൈ ബോർഡും മദർ ബോർഡൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം എല്ലാം പവർ സപ്ലൈ ബോർഡ് ഫിക്സ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഡിസ്പ്ലേ വരുന്നത് 5 വോൾട്ടാണ്, അത് 5 വോൾട്ടാണ് ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെറിയ TV ആയതുകൊണ്ട് തന്നെ ചെറിയ ഡിസ്പ്ലേ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ 24 ഇഞ്ചിന് താഴത്തോട്ട് വരുന്ന ഒരുവിധം ഡിസ്പ്ലേയിലൊക്കെ 5 വോൾട്ടാണ് വരാറ് സപ്ലൈ വരുന്നത്. അപ്പോൾ അതിനകത്തുള്ള ആ ലേബിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാനലിൻ്റെയും വോൾട്ടേജ് എത്ര വോൾട്ടേജാണ് വർക്ക് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സൽ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ജമ്പറുകളുണ്ട്, അതായത് 12 വോൾട്ട് പാനലിനും 5 വോൾട്ട് പാനലിനും 3.3 അല്ലെങ്കിൽ 3 വോൾട്ട് പാനലിലൊക്കെ നമുക്ക് ആ സെയിം ബോർഡ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ജമ്പർ നമ്മൾ മാറ്റിയിട്ടിട്ടാണ് വോൾട്ടേജ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും അതിന് ആ സമയം വരുമ്പോൾ പറയാം. അത് ഇവിടെ നമ്മൾ ആൾറെഡി ആ പവർ സപ്ലൈ ബോർഡ് കംപ്ലൈൻ്റ് ഇല്ല, അത് വർക്കിംഗ് ആണ്, വോൾട്ടേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മദർ ബോർഡാണ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. അതിൻ്റെ മെയിൻ സെക്ഷൻ, മെയിൻ പ്രോഗ്രാമിൻ്റെ തൊട്ടടുത്ത് വരുന്ന കപ്പാസിറ്ററിലൊക്കെ ഷോർട്ടാണ്. അത് കപ്പാസിറ്റർ ഷോർട്ട് എന്ന് പറയുന്നത് അതിനകത്തുള്ള ട്രാക്കുകൾ നേരെ പോകുന്ന മെയിൻ പ്രോസസ്സറിലോട്ടാണ്. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് അതിൻ്റെ മെയിൻ പ്രോസസ്സറിൻ്റെ ഷോർട്ടാണ്, അതിന് ചുറ്റുമുള്ള കപ്പാസിറ്ററിലൊക്കെ ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബോർഡ് മാറുന്നത്. അത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ട് വരുന്നൊരു കംപ്ലൈൻറ്റ് കൊണ്ടും ആവാം, കാരണം 10 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ അതിൻ്റെ ലൈഫ് ഏകദേശം തീർന്നിട്ടുണ്ട്. ഒന്നി കൂടുതൽ കംപ്ലൈൻറ്റുകൾ ഷോർട്ടാണ് കാണിക്കുന്നത്. അത് ഒരുപോലെ 1-2 സെക്ഷനിൽ ഷോർട്ട് കാണിക്കുന്നതിനോടാണ് നമ്മൾ ഈ ബോർഡ് മാറുന്നത്. അപ്പോൾ ഇത് നമ്മളതിൻ്റെ പാനലിലേക്ക് കൊടുക്കാനുള്ള LVDS കേബിളാണ്. അപ്പോൾ അതിൻ്റെ സപ്ലൈ വരുന്നത് റൈറ്റ് സൈഡിലാണ്, അത് വലത് സൈഡിലാണ്. നമ്മൾ മേലൊന്ന് നോക്കുമ്പോൾ വലത് സൈഡിലാണ് സപ്ലൈ വരുന്നത്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സൽ ബോർഡിൻ്റെ ആ ടൈപ്പ് LVDS കേബിളിലും റൈറ്റ് സൈഡിൽ, അതായത് വലത് സൈഡിൽ സപ്ലൈ ഉള്ള കേബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ റെഡാണ് അതിൻ്റെ സപ്ലൈ വരുന്ന സൈഡ്, അതായത് റൈറ്റ് സൈഡിലാണ് സപ്ലൈ വരുന്നത്. അപ്പോൾ അത് ഇത് ഇത്തരത്തിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇത്തരത്തിൽ എല്ലാ ഡിസ്പ്ലേയിലും നമുക്ക് യൂണിവേഴ്സൽ ബോർഡ് ഒരുവിധമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അതിനുള്ള LVDS കേബിളിൽ നമ്മൾ മാത്രം സെപ്പറേറ്റ് നമ്മൾ ചൂസ് ചെയ്യണമെന്ന് മാത്രം. ഇത് 5 വോൾട്ട് പാനലാണ്. അപ്പോൾ നമ്മളിവിടെ ഇത് കണക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ആ ജമ്പർ അവിടെ 5 വോൾട്ടായിട്ട് സെലക്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിനകത്തുള്ള നമ്മൾ ഏത് ജമ്പറാണ് ഇട്ടിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജാണ് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ കാണാൻ മാർക്ക് ചെയ്ത പോർഷനിലുള്ള ജമ്പറുകൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എത്ര വോൾട്ടാണ് ഏത് ജമ്പറിനടുത്ത് എത്ര വോൾട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ആൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 5 വോൾട്ടാണ്, കാരണം ഈ പാനൽ 5 വോൾട്ടിനെ വർക്ക് ചെയ്യേണ്ട ആ ജമ്പറാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ആ ഓൺ, അത് LVDS കേബിള് കണക്ട് ചെയ്ത് ഓണാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 5 വോൾട്ട് ചെല്ലേണ്ട അവിടെ 12 വോൾട്ട് ചെല്ലുമ്പോൾ ഉറപ്പായിട്ട് ഡിസ്പ്ലേ എന്തായാലും കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ബോർഡ് കംപ്ലൈൻ്റ് ആയി TV യിൽ ഈ പാനലിൻ്റെ വോൾട്ടേജ് കറക്റ്റ് അല്ല കൊടുക്കുന്നെങ്കിൽ ഒപ്പം പാനലും കംപ്ലൈൻ്റ് ആവും, വലിയൊരു എക്സ്പെൻസിലോട്ട് അത് പോകും. ചില പാനലുകൾ ഇത്തരത്തിൽ ഷോർട്ടായി കഴിഞ്ഞാൽ റെഡിയാക്കാൻ പറ്റാറില്ല. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് മദർ ബോർഡാണ്, യൂണിവേഴ്സൽ മദർ ബോർഡ് മാത്രം. കാരണം ആൾറെഡി ഇതിനകത്ത് പവർ സപ്ലൈ ഉള്ളത് കൊണ്ട് നമുക്ക് പവർ സപ്ലൈ ഇതിനെ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ യൂണിവേഴ്സൽ ബോർഡ് മാത്രമാണ് പുതിയതായിട്ട് ഉപയോഗിക്കുന്നത്, ബാക്കി പവർ സപ്ലൈ സെയിം ആണ്.
അപ്പോൾ പവർ സപ്ലൈയുടെ നമുക്ക് ഇതിനകത്ത് കണക്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം, അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. 5 വോൾട്ട് ഉണ്ട്, അതുപോലെ 12 വോൾട്ട് ഉണ്ട്, 13 വോൾട്ട് ഉണ്ട്, പിന്നെ ഒരു പവർ സപ്ലൈ ഓഡ് ഉണ്ട്, അതുപോലെ ഒരു ബാക്ക് ലൈറ്റ് സ്വിച്ച് ഉണ്ട്. അതായത് ബാക്ക് ലൈറ്റ് ഓൺ ആണുള്ള ഒരു സിഗ്നൽ മദർ ബോർഡിൽ നിന്ന് വരും, അതിനാണ് ബാക്ക് ലൈറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. ആ സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്ക് ലൈറ്റ് വർക്കുള്ളൂ. അതായത് LCD ആണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്, LCD സിസ്റ്റം ആണ്. അത് അകത്ത് ട്യൂബുകളാണ് വരുന്നത്, LCD ട്യൂബുകളാണ്. LCD LED തമ്മിലുള്ള വ്യത്യാസം ആൾറെഡി നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. LCDക്കകത്ത് വരുന്ന ചെറിയ CFL ട്യൂബുകളാണ്, LED ആകുമ്പോൾ അത് LED ലൈറ്റാണ് വരിക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കേബിളുകളാണ് ഇതിനകത്തുള്ള LED ട്യൂബിൻ്റെ കണക്ഷനാണ്, മദർ ബോർഡ് പവർ സപ്ലൈ ബോർഡിലോട്ട് കൊടുക്കാവുന്ന കണക്ടേഴ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഈ നമ്മൾ പുതുതായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സൽ ബോഡിക്ക് സപ്ലൈ നമുക്ക് കൊടുക്കണം. 12 വോൾട്ടിലാണ് യൂണിവേഴ്സൽ ബോർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ 12 വോൾട്ട് നമ്മൾ ഈ പവർ സപ്ലൈ നിന്ന് കൊടുക്കണം. അതിനകത്ത് ഉണ്ടായിരുന്ന ശരിക്കുള്ള അതിനകത്തുള്ള പവർ സപ്ലൈ നമ്മൾ കൊടുക്കണം. ഒരുവിധം പവർ സപ്ലൈകളെല്ലാം തന്നെ ചെറിയ 5 വോൾട്ട് അവിടെ സ്റ്റാൻഡ് ബൈ വന്ന് നോക്കും, ബാക്കിയുള്ള വോൾട്ടേജ് റിലീസ് ആവണമെങ്കിൽ അതിൻ്റെ പവർ സപ്ലൈ ഓൺ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മളൊരു സിഗ്നൽ കൊടുക്കണം. അപ്പോൾ ആ സിഗ്നൽ നമ്മൾ ചെയ്യുന്നത് അതിനകത്തുള്ള 5 വോൾട്ട് നേരെ ജമ്പ് ചെയ്തിട്ട് ആ പവർ സപ്ലൈ ഓണിലേക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള 12 വോൾട്ട് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മദർ ബോർഡിൽ, ഇതിനകത്തുള്ള മദർ ബോർഡിൽ സംഭവിക്കുന്ന ആ 5 വോൾട്ട് നേരെ മദർ ബോർഡിലോട്ട് ചെല്ലും. അത് സ്വിച്ച് ചെയ്തിട്ടാണ് തിരിച്ച് 12 വോൾട്ടൊക്കെ ഓണായി ബാക്കിയുള്ള ഭാഗങ്ങൾ പവർ സപ്ലൈ ബോർഡിൻ്റെ സ്വിച്ച് ആയിട്ട് 12 വോൾട്ട് റിലീസ് ആവും. ആ 12 വോൾട്ട് പിന്നെ മദർ ബോർഡിലോട്ട് പോയിട്ടാണ് ബാക്കിയുള്ള ഫംഗ്ഷനൊക്കെ നടക്കുന്നത്. ഒരുപാട് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അതായത് ഈ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ ബോർഡ് വർക്ക് ചെയ്യണമെങ്കിൽ 12 വോൾട്ട് വേണം. ആ 12 വോൾട്ട് നമ്മൾ ഇതിനകത്തുള്ള 5 വോൾട്ട് സ്വിച്ച് ചെയ്തിട്ട് അത് 12 വോൾട്ട് റിലീസ് ചെയ്തിട്ട് അത് കൊടുക്കാൻ പോവുകയാണ്. ഇത്രയാണ് ചെയ്യുന്നത്. ചില പവർ സപ്ലൈ ബോർഡിൽ 12 വോൾട്ട് ഡയറക്റ്റ്ലി നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ വന്ന് നിൽക്കും. ഇവിടെ ഒരുവിധം പവർ സപ്ലൈ ഒരു 80% പവർ സപ്ലൈ അങ്ങനെ വരാറില്ല. നമ്മൾ സ്വിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വേണം. സോണി ആയാലും LG ആയാലും സാംസങ് ആയാലും ഒക്കെ അത് സ്വിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഈ മദർ ബോർഡിക്ക് വേണ്ട ഒരു സിഗ്നൽ, അതായത് കൊടുക്കേണ്ട ഒരു കണക്ഷൻ സ്വിച്ച് ആണ്, BL ആണ്. നേരത്തെ നമ്മൾ കാണിച്ചു പവർ സപ്ലൈയിൽ കുറേ കണക്റ്റിംഗ് പോയിന്റുകൾ, അതിനകത്ത് BL സ്വിച്ച് ഉണ്ട്. അതായത് ബാക്ക് ലൈറ്റ് ഓൺ സിഗ്നൽ നമ്മൾ മദർ ബോർഡിൽ നിന്ന് പവർ സപ്ലൈയായിട്ട് കൊടുക്കണം. അത് ആൾറെഡി നമ്മൾ 12 വോൾട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു പിന്നെ BL ഓണെന്ന് പറഞ്ഞിട്ട് മദർ ബോർഡിനകത്തുണ്ട്. ആ പിന്നെ നേരെ ഡയറക്റ്റ് എടുത്ത് ഈ പോലോട്ട് സോൾഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്തോ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴാണോ നമ്മൾ മദർ ബോർഡ് സ്വിച്ച് ചെയ്ത് റിമോട്ടിൽ ഓൺ ആക്കുന്നത്, ആ സമയത്ത് ഓൺ ആവുന്ന സമയത്ത് ഒരു സിഗ്നൽ, ഒരു 3 വോൾട്ടിൻ്റെ എബോ അല്ലെങ്കിൽ 3 വോൾട്ട് മിനിമം വരുന്ന സിഗ്നൽ ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡിൻ്റെ സിഗ്നൽ BL ഓൺ അല്ലെങ്കിൽ BL സ്വിച്ച് എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യും. അങ്ങനെയുള്ള ലൈറ്റുകൾ വർക്ക് ചെയ്യും. ഒരുവിധം LED ടിവിയിലും ഇതും സെയിം തന്നെയാണ്. ഈ സിഗ്നൽ വന്നാൽ മാത്രമേ ബാക്ക് ലൈറ്റ് ഓൺ ആവുള്ളൂ. അപ്പോൾ അതിന് ആ ഈ 3 കണക്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് മദർ ബോർഡിൽ നിന്ന് പവർ സപ്ലൈയിലോട്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ 12 വോൾട്ട് റിലീസായി. ആ റിലീസായ 12 വോൾട്ട് നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കേബിളിൽ കൊടുത്ത് മദർ ബോർഡിക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള കണക്ടർ ആക്കിയിട്ട് അതിനകത്ത് സോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് 12 വോൾട്ട് ഗ്രൗണ്ട്, അതുപോലെ BL ഓണ്. ഈ 3 കണക്ഷനാണ് പവർ സപ്ലൈയിൽ നിന്നും ഈ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സൽ ബോർഡിലോട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ലെങ്ത്തിയുള്ള വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, കാരണം ഇതിൻ്റെ ബോർഡ് നമുക്ക് അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. പുറത്ത് ക്യാബിനിലൊരു പുറത്ത് നമ്മളൊരു ബോക്സ് എക്സ്റ്റേണലി വെച്ചിട്ടാണ് ഇത്തരത്തിൽ യൂണിവേഴ്സൽ ബോർഡ് അകത്ത് സ്പേസ് ഇല്ലാത്ത ടിവികളിൽ നമ്മൾ പുറമെയാണ് വെച്ച് കൊടുക്കാറ്. ഇപ്പം നിങ്ങൾക്കൂടെ കാണാം അതിൻ്റെ ബോർഡ് വർക്ക് ചെയ്യുന്ന വോൾട്ടേജുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. 12 വോൾട്ട്, 2 12 വോൾട്ട്, 1 BL ഓണ്, 1 അഡ്ജസ്റ്റ്, 2 ഗ്രൗണ്ട്. ഇതിൽ ഓറഞ്ച് ആണ് വരുന്നത് BL ഓണ്. ആ ഓറഞ്ച് വയറ് നമ്മൾ പവർ സപ്ലൈ ബോർഡിനകത്തോട്ടുള്ള BL സ്വിച്ച് എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്തരത്തിൽ 3 കണക്ഷനാണ് വേണ്ടത്, 12 വോൾട്ട്, അതുപോലെ BL ഓണ്, അതുപോലെ ഗ്രൗണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ചാനൽ ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് ബോർഡ് യൂണിവേഴ്സിൽ ചെയ്യുന്നതിന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ TV സാംസങ് TV ആയിരുന്നു. അതിനകത്ത് നമുക്ക് ബോർഡ് ഈ പറയുന്ന യൂണിവേഴ്സൽ ബോർഡ് അകത്ത് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് ആ ബോർഡ് ഇൻറ്റേർണലിയാണ് വെച്ചത്, അതായത് ക്യാബിനകത്താണ് വെച്ചത്. പക്ഷേ ഇത് ചെയ്യാൻ പോകുന്നത് പുറത്താണ്, കാരണം ഉള്ളിൽ വയ്ക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് നമ്മളൊരു എക്സ്റ്റേണലി ബോക്സ് വെച്ചിട്ട് ഇതിനായിട്ട് ഡിസൈൻ ചെയ്ത് ബോക്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവസാനം കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമ്മൾ അതിൻ്റെ പവർ സപ്ലൈ ബോർഡും മദർ ബോർഡായിട്ട് കണക്ട് ചെയ്യുന്ന വോൾട്ടേജൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ LCD ട്യൂബിൻ്റെ കണക്ടർ കൂടെ പവർ സപ്ലൈയോട്ട് കണക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ്. ആ സിഗ്നൽ കറക്റ്റ് ആയിട്ടുണ്ടോ, കൊടുത്ത കണക്ഷൻ കറക്റ്റ് ആണോന്ന് നമ്മളൊന്ന് അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ആ റിമോട്ടിലെ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ പാനൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ബാക്ക് ലൈറ്റിൻ്റെ കണക്ഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് ബാക്ക് ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ആദ്യം. നമ്മൾ ഇപ്പോൾ നമ്മൾ 3 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, 12 വോൾട്ട്, BL ഓണ്, അതുപോലെ ഗ്രൗണ്ട്. പിന്നെ സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്, ബോർഡിലേക്കുള്ള പുതിയ സെൻസർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പാനൽ വർക്ക് ചെയ്യുന്നത് 5 വോൾട്ട് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ്ലി ഒരു TV നമ്മൾ ചെയ്യാൻ അങ്ങനെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എത്ര വോൾട്ടാണ് വർക്ക് ചെയ്യുന്നത്, പാനൽ എത്ര വോൾട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വേണം. അതിനുശേഷം ആ ജമ്പർ മാറ്റിയിട്ടതിന് ശേഷം മാത്രമാണ് ഡിസ്പ്ലേ കണക്ട് ചെയ്ത് ഓൺ ആക്കാൻ പാടുള്ളൂ, അല്ലാതെ ഒരിക്കലും ഓൺ ആക്കരുത്, ഡിസ്പ്ലേ ഡാമേജ് ആകാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ നമ്മൾ സ്റ്റാൻഡ് ബൈ ലൈറ്റ് വന്നിട്ടുണ്ട്, റെഡ് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ റിമോട്ടിനകത്ത് സ്റ്റാൻഡ് ബൈ അല്ലെങ്കിൽ സ്വിച്ച് പാഡിനകത്ത് സ്റ്റാൻഡ് ബൈ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്.
അത് പവർ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ബാക്ക് ലൈറ്റും വർക്ക് ചെയ്യും, അതുപോലെ മദർ ബോർഡിൽ നിന്നുള്ള പാനലിലേക്കുള്ള സപ്ലൈയും വന്നു കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിനകത്തുള്ള എൽ ഇ ഡി ലൈറ്റ് കത്തിയിട്ട് നിങ്ങൾക്ക് കാണാം, ചെറിയ ഗ്യാപ്പിലൂടെ എൽ ഇ ഡി ലൈറ്റ് വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലൈറ്റുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓൺ ആയിട്ടുണ്ട്. രണ്ട് ലൈറ്റാണ് വരുന്നത്, രണ്ടറ്റത്തും രണ്ട് സി എഫ് എൽ അങ്ങനെയാണ് ഇതിൻ്റെ പ്ലേസിങ് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു, പാനലിലേക്കുള്ള വോൾട്ടേജ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ, അത് ഒരിക്കലും ഡയറക്ഷൻ മാറരുത്. ആ പിന്നെ കറക്റ്റായിട്ട് അവിടെ ആരോ മാർക്ക് ചെയ്തിട്ടുള്ള അവിടെ തന്നെ ടൊള്ളു പൊട്ട് വരുന്ന രീതിയിൽ വേണം ഈ ജമ്പർ ഈ കണക്ടർ അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൽ വി ഡി എസ് കേബിളിൽ നിന്നാണ് ഈ പാനലിൽ നിന്ന് മദർ ബോർഡിലോട്ടുള്ള കണക്ട് ചെയ്യുന്ന കേബിൾ നമ്മൾ പറയുന്നത്. എൽ വി ഡി എസ് പല ടൈപ്പുണ്ട്, എച്ച് ഡി ഉണ്ട്, ഫുൾ എച്ച് ഡി ഉണ്ട്, ഫോർ കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കേബിൾസ് ഉണ്ട്, മൂന്ന് ടൈപ്പ് കേബിൾസ് വരുന്നുണ്ട്, എച്ച് ഡി അതുപോലെ ഫുൾ എച്ച് ഡി ഫോർ കെ. അപ്പോൾ ഇതിൽ നമ്മൾ ആ പോസിറ്റീവ് സൈഡ്, അത് ആ റെഡ് വയർ വരുന്ന സൈഡാണ് പോസിറ്റീവ് സൈഡ്, അവിടെയാണ് സപ്ലൈ വരുന്നത്. അത് മേലോട്ട് ആക്കിയിട്ട് അവിടെ ഒരു ആരോ ഉണ്ട് ആ റെഡ് വരുന്ന അവിടെ, അവിടെ അങ്ങനെ ആ ഡയറക്ഷനിലാണ് ഇത് കണക്ട് ചെയ്യുമ്പോൾ. തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാനലിൽ കംപ്ലൈൻ്റ് ആവും. ഇത് നമുക്ക് മോണിറ്ററിലോ അല്ലെങ്കിൽ എച്ച് ഡി പാനൽ വരുന്ന അല്ലെങ്കിൽ ഫുൾ എച്ച് ഡി വരുന്ന എല്ലാ ടി വികളിലും ഇത്തരത്തിൽ യൂണിവേഴ്സൽ ബോർഡ് കണക്ട് ചെയ്യുക. ഫോർ കെയിലും കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ടു കെ ടു ഫോർ കെ കൺവേർട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിൽ യൂണിവേഴ്സൽ ബോർഡ് കണക്ട് ചെയ്യുക. ഇപ്പോൾ നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ഫോർ കെ ബോർഡുകളും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്ത് ഓൺ ചെയ്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഓൺ ആക്കുന്ന സമയത്ത് ഫുൾ ബ്ലാങ്ക് ആണ്, അതായത് ബാക്ക് ലൈറ്റ് മാത്രം വർക്ക് ചെയ്തിട്ട് പിക്ചറൊന്നും വരുന്നില്ല. അതിനർത്ഥം എന്താ വെച്ചാൽ ഈ ബോർഡ് നമുക്ക് ഫുൾ എച്ച് ഡി റെസൊല്യൂഷനും എച്ച് ഡി റെസൊല്യൂഷനും യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അതിനകത്ത് കിടക്കുന്നത് ഫുൾ എച്ച് ഡി ആയിരിക്കും. അപ്പോൾ നമ്മളത് മാറ്റി എച്ച് ഡി ആക്കാൻ പോകണം. അതിന് നമ്മൾ ചെയ്യുന്നത് ഇൻപുട്ട് 3111 എന്ന് പറഞ്ഞൊരു കോഡ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡ് ബൈയിലോട്ട് പോകും, രണ്ടാമത് ഓൺ ആയി വരുന്ന സമയത്ത് എച്ച് ഡി റെസൊല്യൂഷനായിട്ട് മാറും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന യൂണിവേഴ്സൽ ബോർഡുകൾ നമ്മൾ ജമ്പറുകൾ ഇങ്ങനെ മാറ്റിയിട്ടിട്ടാണ് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കോഡ് ഉപയോഗിച്ചിട്ട് മാറ്റി രണ്ട് മൂന്ന് റെസൊല്യൂഷനൊക്കെ മാറ്റി ഉപയോഗിക്കാം, എച്ച് ഡി ഫുൾ എച്ച് ഡി ഒക്കെ മാറ്റി. അതിന് തന്നെ പല റെസൊല്യൂഷൻ ഇടയ്ക്ക് വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് കോഡുകൾ ഉപയോഗിച്ചിട്ട് മാറ്റി ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങളുടെ കാണാൻ ടി വി സ്ക്രീനൊക്കെ ആകെ ഒരു വൃത്തികേടായിട്ടിരിക്കണോ തോന്നുന്നത്, അതിൻ്റെ പോളറൈസേഷൻ ഫിലിം പോയതാണ്. അപ്പോൾ കസ്റ്റമർക്ക് അത് മാറണ്ട, വർക്കിംഗ് കണ്ടീഷനിൽ കിട്ടിയാമെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ അതായത് ഫിക്സ് ചെയ്യാത്തത്. ശരിക്കും നല്ല രീതിയിൽ പിക്ചർ കാണാൻ ഉറപ്പായിട്ടും ആ പോളറൈസേഷൻ ഫിലിം മാറണം. ഡിസ്പ്ലേയുടെ പുറമേയും അതുപോലെ അകത്തും പോളറൈസേഷൻ ഫിലിം വരുന്നുണ്ട്, ഇന്നറും ഔട്ടറും വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള ഔട്ടറും ഇന്നറും പോയിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും വർഷം പഴക്കമായതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് പോളറൈസേഷൻ ഫിലിം, എന്താണ് ഇങ്ങനെ കാണുന്നത് എന്ന് മനസ്സിലാകത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ പോളറൈസേഷൻ ഫിലിം റീപ്ലേസ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടുള്ളൊരു ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെതായുള്ള പാടുകളാണ് ഈ ഡിസ്പ്ലേയിൽ കാണുന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് കുഴപ്പമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ച് നോക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മദർ ബോർഡിലോട്ട് നമ്മൾ ആൾറെഡി പവർ സപ്ലൈ നിന്നുള്ള കണക്ഷൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ഈ സ്പീക്കറുകളും ഈ ബോർഡിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കണക്ടർ നാല് വയസ്സ് വരുന്നുണ്ട്, ലെഫ്റ്റും റൈറ്റും വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ബോർഡിൻ്റെ ഏറ്റവും എൻഡിലുള്ള ജിഗിലാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു കണക്ടർ നമ്മൾ ആൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ രണ്ട് സ്പീക്കറും അതിനോട്ട് ജോയിൻ ചെയ്തിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ലെഫ്റ്റിലും റൈറ്റിലും സ്പീക്കറുകളുണ്ട്. അപ്പോൾ അത് രണ്ടും ഒരേപോലെ, അത് ഒരു ഗ്രൗണ്ട് ലെഫ്റ്റിൻ്റെ ഗ്രൗണ്ടും ലെഫ്റ്റിൻ്റെ പ്ലസ്സും ഒരു സൈഡിൽ, അതേപോലെ റൈറ്റ് സൈഡിലെ പ്ലസ്സും റൈറ്റ് സൈഡിലെ ഗ്രൗണ്ടും ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആൾറെഡി കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് സീലിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ ടച്ച് ചെയ്യാത്ത രീതിയിൽ നന്നായിട്ട് സോൾഡ് ചെയ്തിട്ടാണ് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ആ പവർ സപ്ലൈ ബോർഡ് കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടിട്ടിരിക്കുന്നത് അതിൻ്റെ വയസ് എല്ലാം കൂടെ പുറത്തോട്ട് എടുക്കുന്നത്, കാരണം അകത്ത് നമുക്ക് ബോർഡ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളത് പുറത്തോട്ട് എടുത്ത് ഒരു ക്യാബിൻ വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും പുറത്ത് എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് വയറെല്ലാം പ്രോപ്പറായിട്ട് സീലിംഗ് ചെയ്തിട്ടില്ല, അത് കറക്റ്റായിട്ട് ടച്ച് എവിടെയും ടച്ച് ആവാത്ത രീതിയിൽ വേണം ചെയ്യാൻ. കാരണം അങ്ങനെ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീണ്ടും ഡാമേജ് വരും, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യാതിരിക്കുക, എവിടെയെങ്കിലും ജാം ആയിട്ടിരിക്കണമെങ്കിൽ ഇടയ്ക്ക് ഓരോ ഫംഗ്ഷൻ വർക്ക് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാതിരിക്കുക വരാറുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഡിസ്പ്ലേയും പ്ലേസ് ചെയ്തിട്ടുണ്ട്, എൽ വി ഡി കേബിളൊക്കെ കണക്ട് ചെയ്തു, ഫ്രണ്ടിൽ ഫ്രെയിം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടി വി ഇൻവെർട്ടർ ആയിട്ട് വെച്ചിട്ട് ആ യൂണിവേഴ്സൽ ബോർഡ് നാല് കണക്ഷൻ ഇപ്പോൾ ആൾറെഡി അതിനകത്ത് ഉണ്ടാവും. ഒന്ന് ഐ ആർ സെൻസർ കീപാഡിൻ്റെ, രണ്ടാമത്തെ എൽ വി ഡി എസ് കേബിൾ പാനലോട്ടുള്ള കണക്ഷൻ, മൂന്നാമത്തെ പവർ സപ്ലൈ അതായത് പവർ വരുന്ന കേബിൾ, പവർ സപ്ലൈ എന്ന് വരുന്ന കേബിൾ, നാലാമത്തെ സ്പീക്കർ. ഇത്തരത്തിൽ നാല് കണക്ഷനാണ് യൂണിവേഴ്സൽ ബോർഡ് സാധാരണ ബോർഡിനകത്ത് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനകത്തുള്ള ക്യാബിൻ ആ ബോഡിയായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കണ്ട് രണ്ട് സ്ക്രൂ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് ബോഡിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ ആ മുമ്പുണ്ടായിരുന്ന പവർ സപ്ലൈ ബോർഡിൻ്റെ പോർട്ടുകൾ വരുന്ന ഹോളുകളൊക്കെ അടച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അത് അടച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്റ്റുകളോ അല്ലെങ്കിൽ പല്ലിയൊക്കെ അതിനകത്തോട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ബോർഡ് ഈ ഒരു ക്യാബിലോട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നത്, പുതുതായിട്ട് വെച്ച ക്യാബിലോട്ട് ഫിക്സ് ചെയ്യുന്നത്. ആ ക്യാബിലും നമ്മൾ രണ്ട് സ്ക്രൂ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ ബോർഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാ കണക്ഷനും ആ കണക്ടറിൽ അതായത് കണക്ടറിൽ കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സെൻസർ കണക്ട് ചെയ്തു, പിന്നെ സ്പീക്കർ കണക്ട് ചെയ്തു, പിന്നെ പവർ സപ്ലൈ വരുന്ന കേബിളും കണക്ട് ചെയ്തു, അവസാനമാണ് എൽ വി ഡി എസ് കേബിൾ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ കവറോട് അടച്ച് നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
ഒരു വി ജി എ കണക്ടർ ഉണ്ട്, അതുപോലെ എച്ച് ഡി എം ഐ ഉണ്ട്, എ വി വരുന്നുണ്ട്, ഓക്സ് ഉണ്ട്, ഒരു യു എസ് ബി ഉണ്ട്. ഇത്രയും ഇൻപുട്ടുകൾ നമ്മൾ ടി വി ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത യൂണിവേഴ്സൽ ബോർഡിനകത്തുണ്ട്. ആൾറെഡി കസ്റ്റമറൊക്കെ ഈ ബോർഡ് മാത്രം മാറിയാൽ മതി, വേറെ ചെയ്യേണ്ട തൽക്കാലം വർക്കിംഗ് കണ്ടീഷൻ മതി എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോളിസി ഫിലിമിൻ്റെ പ്രശ്നം പരിഹരിക്കാത്തത്. അപ്പോൾ ടി വി ആൾറെഡി വർക്കിംഗ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു സ്ക്രീനിൻ്റെ ഒഴിച്ച് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒറിജിനൽ ബോർഡുകൾ കിട്ടാതെ വരുമ്പോൾ കമ്പനി ആ മോഡൽ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.